ദുര്യോധന കലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏവരുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന ഗ്രാൻഡ് മാസ്റ്ററാണ് ബ്രൂസ്ലി. എന്നാൽ ഇദ്ദേഹം ഏത് കലയിലാണ് നൈപുണ്യം നേടിയത് എന്നതിന് ധാരാളം ഉത്തരങ്ങളുണ്ടെങ്കിലും യാഥാർത്ഥ്യം അധികം ആർക്കും അറിയില്ല. 1940 നവംബർ 27 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ചൈനീസ് വംശജനായ ബ്രൂസ്ലി ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ അടിപിടി ഉണ്ടാക്കി നടക്കുന്ന ഒരു വഴക്കാളിയായിരുന്നു ലീ. അതിനാൽ തന്നെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവൻ എന്നും തലവേദനയായിരുന്നു. എന്നാൽ പിന്നീട് അവർ ബ്രൂസ്ലിക്ക് ആയോധന കലകളിൽ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അവനെ ബോക്സിംഗ് പരിശീലിപ്പിച്ചു. പിന്നീടുള്ള മത്സരങ്ങളിൽ ലീ വിജയിക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബ്രൂസ്ലി പിന്നീട് പല പ്രമുഖരിൽ നിന്നും അനേകം വിദ്യകൾ സ്വായത്തമാക്കി. ദ്രോണറിൽ നിന്നും വിദ്യ നേടിയ അർജുനന് സമമായിരുന്നു വിങ് ചുൻ ഗുരുവായിരുന്ന മാസ്റ്റർ ഇപ് മാൻ. വിങ് ചുൻ കുങ്ഫു, കാലി, ജൂഡോ, തായ്ചി, കരാട്ടെ തുടങ്ങിയ കലകൾ അവൻ വേഗത്തിൽ പഠിച്ചെടുത്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇവയൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ദിവസത്തിൽ 18 മണിക്കൂർ പരിശീലനത്തിന് മാറ്റിവെച്ച അർപ്പണ മനോഭാവം എന്നതാണ് മറുപടി. 1000 വിദ്യ പഠിച്ചവനെ എനിക്ക് പേടിയില്ല, ഒരു വിദ്യ 1000 തവണ പരിശീലിച്ചവനെ എനിക്ക് ഭയമാണ്. ബ്രൂസ്ലിയുടെ ഈ പ്രസ്താവന തന്നെ പരിശീലനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. അനേകം വിദ്യകൾ കൈകാര്യം ചെയ്ത ലീ ഒന്ന് മനസ്സിലാക്കി, ചില ചുവടുകൾ പ്രകടനത്തിന് മാത്രം ഉതകുന്നതാണ്. പോരാട്ട സമയത്ത് ഒരുപക്ഷെ അവ ഫലപ്പെട്ടു എന്ന് വരില്ല. ആയുധങ്ങളും കയ്യിൽ കാണണമെന്നില്ല. അനേകം ഔഷധ സസ്യങ്ങൾ ചേർത്ത് മികച്ച ഒറ്റമൂലി നിർമ്മിക്കുന്ന മഹാവൈദ്യനെ പോലെ വിവിധ വിദ്യകളിലെ ഏറ്റവും ഫലപ്രദവും പ്രകടശേഷിയുള്ളതുമായ ചുവടുകളെ സമന്വയിപ്പിച്ച് ജീറ്റ് കുണ്ടോ എന്ന തൻ്റെതായ കലാരൂപത്തെ സൃഷ്ടിച്ചു. അനേകം പ്രദർശനവേദികളിൽ അവ അവതരിപ്പിച്ച് വിജയിച്ചു. അക്കാലത്തെ സിനിമകളിൽ ഈ സംഘടന രീതികൾ ഉൾപ്പെടുത്തിയതോടെ ബ്രൂസ്ലി ലോക പ്രശസ്തനായി. 1973 ജൂലൈ 20 32 വയസ്സിൽ മസ്തിഷ്ക രോഗത്തെ തുടർന്ന് ആ മഹാപ്രതിഭ അന്തരിച്ചു. അപ്പോഴേക്കും വലിയ ഒരു ശിഷ്യസമ്പത്ത് ബ്രൂസ്ലി സ്വന്തമാക്കിയിരുന്നു. ഡാൻ മൊസാൻഡോ, പെഗ്വാങ് എന്നിവർ അതിൽ പ്രമുഖരാണ്. ഈ വിദ്യ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ഗുരുക്കന്മാർ അംഗീകാരമുള്ളവരാണോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം എല്ലാ മേഖലയിലും എന്ന പോലെ ഇവിടെയും ധാരാളം വ്യാജന്മാരുണ്ട്. 4 പതിറ്റാണ്ട് മുൻപ് മൺമറഞ്ഞ ബ്രൂസ്ലിയെ ഇപ്പോഴും പ്രകീർത്തിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തുടർച്ചയായി 1500 പുഷപ്പുകൾ, സെക്കൻഡിൽ 9 പഞ്ചുകൾ തുടങ്ങിയ 7 റെക്കോർഡുകൾ ഇന്നും ബ്രൂസ്ലിയുടെ പേരിലുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ബ്രൂസ്ലി നിഷ്പ്രയാസം നിർവഹിക്കുന്നതിൻ്റെ വീഡിയോകൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഈ റെക്കോർഡുകൾ ആരും മറികടന്നിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ ആയോധന കലയുടെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.